നമുക്ക് കപ്പ കൊണ്ടൊരു നാടൻ ചിപ്സ് ഉണ്ടാക്കാം. കുട്ടിക്കാലത്തൊക്കെ നമ്മൾ ഒരുപാട് കഴിച്ചിട്ടുണ്ടാവും ഇത്. അപ്പോൾ ഇന്ന് നമുക്കൊരു നൊസ്റ്റാൾജിക് ആയിട്ടുള്ളൊരു ചിപ്സ് ഉണ്ടാക്കി നോക്കാം എങ്ങനെയാണെന്ന്. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് നമുക്ക് കപ്പ കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ നല്ലോണം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് കട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസാക്കി നമുക്കെടുക്കാം. കപ്പയെല്ലാം നല്ലപോലെ വൃത്തിയായി കഴുകി തൊലിയൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഏകദേശം ഈ വലിപ്പത്തിൽ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തിട്ട് നമുക്കിനി ചിപ്സിൻ്റെ രൂപത്തിൽ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തെടുക്കാം. ഏകദേശം ഈ വലിപ്പത്തിൽ നമ്മൾ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം ചൂടാക്കാൻ വെക്കാം. ഒന്ന് ചൂടായി കഴിയുമ്പോൾ അതിനകത്തോട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പിൻ്റെ അളവ് കുറച്ച് കൂടുതൽ ഇരുന്നോട്ടെ, കാരണം നമുക്കിത് പുഴുങ്ങിയെടുക്കാൻ വേണ്ടിയാണത്. അപ്പം വെള്ളം നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കപ്പ ഇതിനകത്തോട്ട് ഇട്ടിട്ട് ഒന്ന് പുഴുങ്ങിയെടുക്കാം. ഒരു ജസ്റ്റ് ഒന്ന് തിള വന്നാൽ മാത്രം മതി, വേവിക്കരുത്. ജസ്റ്റ് ഒരു 2-3 മിനിറ്റ് മതി. അങ്ങനെ ജസ്റ്റ് ഒരു തിള വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഊറ്റിയെടുക്കണം. ഇതിൻ്റെ വേവെന്ന് പറയുന്നത് നമ്മളിങ്ങനെ ഒടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ സോഫ്റ്റായിട്ട് ഒടിഞ്ഞു വരണം, ഈ രീതിയിലായിരിക്കണം ഇതിൻ്റെ വേവ്. അപ്പോൾ ഒരു 10 മിനിറ്റ് ഇരുന്നപ്പോഴത്തേക്ക് വെള്ളമെല്ലാം ഊറിപ്പോയിട്ടുണ്ട്. ഇനി നമുക്കൊരു മുറത്തിലേക്ക് ഇതെല്ലാം നിരത്തി വെച്ചിട്ട് വെയിലത്തൊന്നും ഉണക്കിയെടുക്കണം. അപ്പോൾ നമ്മളൊരു മുറത്തിൽ ഇതുപോലെ നിരത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലപോലെ വെയിലത്ത് വെച്ചൊന്ന് ഉണക്കണം. ഏകദേശം 3 ദിവസം മതിയാവും നല്ലപോലെ ഒന്ന് ഉണങ്ങിക്കിട്ടാൻ വേണ്ടി. അങ്ങനെ ഉണങ്ങിക്കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം 1 വർഷം വരെ ഇത് കേടുകൂടാതെ സൂക്ഷിച്ച് വെക്കാൻ പറ്റും. പിന്നെ ആവശ്യമുള്ള സമയത്ത് നമുക്കെടുക്കാം, കുട്ടികൾക്ക് വറുത്ത് കൊടുക്കാൻ എളുപ്പമായിരിക്കും. പിന്നെ ഇതിനകത്ത് മായവും കാര്യങ്ങളൊന്നുമില്ല, കെമിക്കൽസ് ഒന്നുമില്ല. നമ്മൾ ഡയറക്റ്റ് നമ്മൾ ആകെ ഉപ്പ് മാത്രമേ ഇതിനകത്ത് ചേർക്കുന്നുള്ളൂ. അപ്പം നല്ല ഹെൽത്തി ആയിരിക്കും ഇത്. ഇനി നമുക്കിതൊന്ന് വെയിലത്ത് വെച്ച് ഒന്ന് ഉണക്കിയെടുക്കാം. അങ്ങനെ 3 ദിവസം കഴിഞ്ഞ് നമുക്ക് നല്ലപോലെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ കിലുകിലാ ശബ്ദം കേൾക്കും ഇത് നല്ലോണം ഉണങ്ങിക്കഴിയുമ്പോൾ. ഇനി നമുക്കിത് എത്ര നാൾ വേണമെങ്കിലും സൂക്ഷിച്ച് വെക്കാം, ആവശ്യത്തിനെടുത്ത് നമുക്ക് വറക്കാം. ഇനി നമുക്ക് എണ്ണയിലേക്കിട്ട് ഇതൊന്ന് വറുത്തെടുക്കണം. ഇനി അടുപ്പത്ത് ഒരു പാത്രത്തിൽ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഉണക്കിയെടുത്ത വറ്റിൽ ഇതിനകത്തിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം. അപ്പം നമ്മൾ നല്ലപോലെ വറുത്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും വറുത്തെടുക്കാം. കപ്പ വറ്റൽ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളാണ് ഇതുണ്ടാക്കാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാവും. നമ്മൾ കുട്ടിക്കാലത്തൊക്കെ ഒരുപാട് ഇത് കാണുമ്പം തന്നെ ഭയങ്കര നൊസ്റ്റാൾജിയാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.